ഏക സിവിൽ കോഡ് വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗം കോഴിക്കോട് ചേരുന്നു. മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്ത യോഗത്തിൽ സമസ്ത കാന്തപുരം വിഭാഗം അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി മേഘ ചേരുകയാണ്. മേഘ, നിലവിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള എത്ര സംഘടനകളുണ്ട്? ഏതൊക്കെ സംഘടനകളുടെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അർത്ഥത്തിൽ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റേതെങ്കിലും സംഘടനകൾ പങ്കെടുക്കുന്നുണ്ടോ? ജു, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷാഹ് തങ്ങളുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. യോഗം അല്പസമയത്തിന് മുമ്പ് ആരംഭിച്ചു. 11 സംഘടനകളുടെ പ്രതിനിധികളാണ് നിലവിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാനപ്പെട്ട, അതായത് എ ബി സമസ്ത, ഇ കെ സമസ്ത, കാന്തപുരം വിഭാഗം, കെ എൻ എം, വിസം, എം ഇ എസ്, തബ്ലീഗ്, ദക്ഷിണ കേരള മുസ്ലിം ജമാഅത്ത്, അങ്ങനെ 11 മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട സംഘടനകളാണ് ഈ വിഷയത്തിൽ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകണം, അതുപോലെ തന്നെ നിയമപരമായ ഏതൊക്കെ നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കും എന്നതാണ് ഈ യോഗത്തിൽ ചർച്ചയാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ജീവിത തൊഴിൽക്കോടുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിക്കാത്തത് വലിയ അതൃപ്തി ഈ മുസ്ലിം സംഘടനകൾക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്ത് വരുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് നിർണായകമാണ് ഇന്നത്തെ യോഗം എന്ന് തന്നെ കരുതേണ്ടി വരും. ഏത് വിഷയം ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിക്കട്ടെ എന്ന മറുപടിയാണ് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ സ്വീകരിച്ചത്. എന്നാൽ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അതിൽ വലിയ അതൃപ്തി പുകയുന്നു. കൃത്യമായ നിലപാട് പരസ്യമായി തന്നെ എതിർക്കേണ്ട ഒരു വിഷയത്തെ തള്ളി പറയാതെ കോൺഗ്രസ് നിൽക്കുന്നത് തന്നെയാണ് ഈ മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിരിക്കുന്നത്. ഏതായാലും യോഗം ആരംഭിച്ചിരിക്കുന്നു. അതിനുശേഷം ഒരു പക്ഷേ ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണോ യോഗത്തിന് പിന്നിൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഒരു പക്ഷേ വരുന്ന സമയങ്ങളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. യോഗം അല്പസമയം മുൻപാണ് ആരംഭിച്ചത്. മേഘ, കഴിഞ്ഞ ദിവസം തന്നെ ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇത് സംബന്ധിച്ച് കോൺഗ്രസ് എടുത്ത നിലപാടിനെ സംബന്ധിച്ച് ഭംഗിതരേണ പറയുകയുണ്ടായി. ഈ വിഷയത്തിൽ സിവിൽ കോഡിനെ എതിർക്കും എന്ന നിലപാട് തന്നെ ആയിരിക്കും കോൺഗ്രസ് കൈക്കൊള്ളുക എന്നാണ് വിശ്വസിക്കുന്നതെന്നാണ് പി എം എ സലാം പറഞ്ഞത്. പക്ഷേ സി പി എം എടുത്ത നിലപാടിനെ വളരെ നേരത്തെ തന്നെ ലീഗ് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. സി പി എം നടത്തുന്ന സെമിനാറിൽ ക്ഷണിച്ചാൽ തീരുമാനമെടുക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ ഏക, അതായത് നിലവിലുള്ള മതേതര ജനാധിപത്യ വിശ്വാസമുള്ള എല്ലാ കക്ഷികളെയും കൂട്ടിക്കൊണ്ട് ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയും തീരുമാനമെടുക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ എത്ര സംഘടനകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? മേഘ, സിജു, 11 സംഘടനകളാണ് ഈ യോഗത്തിൽ നിലവിൽ പങ്കെടുക്കുന്നത്. അതായത് ഈ മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന 11 പ്രധാനപ്പെട്ട സംഘടനകൾ. കാന്തപുരം സാധാരണ ഒരു ഇത്തരം ചർച്ചകളിൽ കാന്തപുരം വിഭാഗം പങ്കെടുക്കാറില്ല. പക്ഷേ കാന്തപുരം സമസ്ത തുടങ്ങി പ്രധാനപ്പെട്ട സംഘടനകളുടെ പ്രതിനിധികളൊക്കെ തന്നെയും നിലവിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏക സിവിൽ കോഡ് വിഷയത്തിലെ കോൺഗ്രസ് നിലപാട് തന്നെയാണ് ഒരു പക്ഷേ പ്രധാനമായും ഇവിടെ ചർച്ചയായി വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സിപിഎം കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു, അതിനെതിരെ പ്രക്ഷോഭ പരിപാടികൾക്കൊക്കെ തന്നെയും രൂപം കൊടുക്കുന്നു, സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു. അപ്പോഴും കോൺഗ്രസ് കൃത്യമായി തന്നെ ഈ നിലപാടിനെ ഒന്നും തന്നെയും തള്ളി പറയാതെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് വലിയ അമർഷം ഈ സംഘടനാ നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെയും ഈ യോഗത്തിൽ ചർച്ചാ വിഷയമാകും. ഏതായാലും കോൺഗ്രസിൻ്റെ സിവിൽ കോഡ് വിഷയത്തിലുള്ള നിലപാട് അടക്കം ആശങ്ക രേഖപ്പെടുന്ന ഇക്കാര്യം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും, ലീഗ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മേഘ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.